Welcome to Thira's Kitchen. In the Namala and Dakamon, the roo three ingredients which are butter biscuit and a toe. I know the ingredients in the canoca either one bowler, maida either mukal bowler, polita on the sara than a manam the mukal bowler, venna. Ivenna, venda, venestilla, the rangil, mukal bowler. എണ്ണ എടുത്താൽ മതി, വെജിറ്റബിൾ ഓയില്. വെളിച്ചെണ്ണ ഒലീവ് ഓയിലൊന്നും എടുക്കരുത്, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും, സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. പിന്നെ ഇതിൽ നമുക്ക് ഈ വെണ്ണ റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണയാണ്, അഥവാ ഫ്രിഡ്ജിൽ വെച്ചാണെങ്കിൽ ഒരു മണിക്കൂർ മുമ്പേ എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിലാക്കണം. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറുള്ളതാണ്, സോഫ്റ്റാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വെണ്ണയാണ്. എങ്കിലും നമ്മളൊന്നും കൂടെ അതിനെ മാഷ് ചെയ്ത് നല്ല സ്മൂത്താക്കണം, സോഫ്റ്റാക്കണം. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കി തുടങ്ങാം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടെല്ലാം നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ പോവാം, മിക്സ് ചെയ്യാൻ തുടങ്ങാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിൽ ബേക്ക് ചെയ്യണമെങ്കിൽ ബേക്ക് ചെയ്യാം, പക്ഷേ നമുക്ക് കുക്കറിൽ ബേക്ക് ചെയ്യാം. ഇപ്പോൾ അതിന് നമ്മൾ കുക്കറിൽ ഈ ബൗളിൽ ഒരു മുക്കാൽ ബൗള് ഉപ്പുപൊടിയുണ്ട്, ടേബിൾ സോൾട്ട്, അത് ഇതിലിട്ടിട്ട് ഇങ്ങനത്തെ ഒരു റിങ് ഈ സ്റ്റാൻഡ് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഇത് മിക്സ് ആവും. നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെണ്ണ തടവിയിട്ട് ഇതിൽ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ബൗളാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ ആദ്യം ഈ ബട്ടർ നമുക്കൊന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഇതിൽ ഞാൻ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മാനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന്. അപ്പോൾ നമ്മുടെ ബട്ടറും പഞ്ചസാരയും കൂടെ മിക്സായി. ഇനി നമുക്ക് മൈദ ചേർത്ത് നീഡ് ചെയ്യാം, നന്നായി കുഴയ്ക്കാം. നമ്മുടെ പഞ്ചസാരയും വെണ്ണയും കൂടെ അടിച്ച് വെച്ച ഇതിലേക്ക് മൈദ മിക്സ് ചെയ്ത് അതും കൂടെ ചേർത്ത് കുഴച്ചു. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ബൗൾസ് ആക്കിയിട്ട് അതിൽ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ പ്ലേറ്റ് ആയതുകൊണ്ട് 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് മൈദയുടെ അത് കയ്യിൽ വെച്ച് ചെറിയ ബോൾസ് ആക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയും ബാറ്റർ ഉണ്ട്, അപ്പം ഇനി ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കണം. അപ്പം നമ്മളൊരു 5 മിനിറ്റായി സോൾട്ട് ചൂടാക്കാൻ വെച്ചിട്ട് ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കറും ഇതും ചൂടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ, 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. അപ്പം എന്നാൽ നമുക്കിതിൽ കുക്കറിലേക്ക് വയ്ക്കാം. എന്നിട്ട് കുക്കറിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കണം. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാച്ചിൽ കറക്റ്റ് ടൈം നോക്കാം, 15 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഈ കുക്കറിൻ്റെ ലിഡിൽ മൂടിയിൽ ഗ്യാസ്കറ്റും വെയിറ്റും ഒന്നും ഇടാൻ പാടില്ല. അപ്പം നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. ഇനി അങ്ങനെ നമ്മുടെ ബട്ടർ ബിസ്ക്കറ്റ് റെഡിയായി. വളരെ ഈസിയാണ് കേട്ടോ, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഈ മാവ് കുഴച്ചിട്ടേ ഒരുപാട് ചപ്പാത്തി കുഴക്കുന്ന പോലെ ഹാർഡായിട്ട് കുഴക്കാൻ പാടില്ല, ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അപ്പം തന്നെ അതെടുത്ത്
പ്ലേറ്റിൽ വെക്കുക. പിന്നെ നെക്സ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് അടച്ച് വെക്കണം. ഡ്രൈ ആയാൽ പിന്നെ നമ്മുടെ ബിസ്ക്കറ്റും ഒരുമാതിരി ഡ്രൈനെസ് ആവും. അങ്ങനെ നമുക്ക് ഞാനിപ്പോൾ കാണിച്ചിരുന്ന അളവിൽ ആ ബൗൾ കണക്ക് കാണിച്ചു തന്നില്ലേ, അതേ അളവിൽ ഒരു 14 കിട്ടും ഈ വലിപ്പത്തിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ, അഭിപ്രായം അറിയിക്കൂ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഇതാ, ഇതിൻ്റെ മേൽഭാഗമാണ്, ഇത് അടിഭാഗം. കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റായിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ, എന്നിട്ട് അഭിപ്രായം പറയൂ. ഓക്കേ, താങ്ക് യു.